വയസ്സായിട്ടില്ലേ, അമലാപ്പോളാണ് കുഞ്ഞുടുപ്പിട്ട് കുട്ടിയെ പോലെ മനോഹരി. അമലാപ്പോൾ അടിപൊളിയാണ്, ഒറ്റത്തെട്ടി ചെയ്തുള്ളൂ, ഒന്ന് കെട്ടി, കെട്ടിയവൻ കരുതി പൂട്ടുമെന്ന്. എന്നാൽ സ്വാതന്ത്ര്യം നന്നായി അനുഭവിച്ച കുട്ടിയായ അമലയെ അങ്ങനെ കെട്ടിപ്പൂട്ടാൻ പറ്റൂ? ആ വിവാഹം വേർപ്പെടുത്തി ആള് സിനിമയിൽ സജീവമായി. പലതരം ഫോട്ടോകൾ അമല പോസ്റ്റ് ചെയ്യും. അതുപോലെ പുതിയ ഒന്നിത വലിയ വൾഗറില്ല എന്ന് വേണം പറയാൻ. കുട്ടിത്തം നിറഞ്ഞ ഫോട്ടോ, നീലത്താമര എന്ന സിനിമയിലെ സഹനടിയുടെ റോളിൽ അഭിനയിച്ച് ഇന്ന് തെന്നിന്ത്യയിൽ ഒട്ടാകെ തിരക്കേറിയ നായികമാരിൽ ഒരാളായി മാറിയ നടിയാണ് അമലാപ്പോൾ. ആദ്യം മലയാളത്തിൽ അഭിനയിച്ച അമലാപ്പോൾ അടുത്ത ചിത്രത്തിൽ തന്നെ തമിഴിലേക്ക് പോയി. തമിഴിൽ മൈന എന്ന സിനിമ അമലയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. തമിഴിൽ സ്ഥാനമുറപ്പിക്കാൻ ആ സിനിമ കൊണ്ട് അമലയ്ക്ക് സാധിച്ചു. മലയാളത്തിലേക്ക് പിന്നീട് അമല എത്തിയത് മോഹൻലാലിന്റെ നായികയായിട്ടാണ്. റൺ ബേബി റൺ എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം നായികയായി അഭിനയിച്ച അമലയ്ക്ക് പിന്നീട് കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിൽ തന്നെ ലഭിക്കാൻ തുടങ്ങി. ഒരു ഇന്ത്യൻ പ്രണയകഥ മിലി പോലെയുള്ള സിനിമകളിലെ പ്രകടനത്തിന് പ്രേക്ഷകർ താരത്തിനെ പ്രശംസിച്ചു. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു അമലയുടെ വിവാഹം നടന്നത്. തമിഴിലെ സംവിധായകനായുള്ള വിവാഹബന്ധം പക്ഷെ പിന്നീട് നിയമപരമായി തന്നെ വേർപിരിഞ്ഞു. അതിനുശേഷം വീണ്ടും സിനിമകളിൽ സജീവമായ അമല ഇപ്പോൾ ആടുജീവിതം എന്ന മലയാള സിനിമയിലാണ് അഭിനയിക്കുന്നത്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബ്ലെസ്സി ചിത്രമാണ് ഇത്. ഫിലിം കോട്ട്.